നല്ലൊരു കുഴിമന്തി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പലർക്കും ഒരു സോഡ കുടിക്കുവാൻ തോന്നും, അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുവാൻ പലപ്പോഴും തോന്നാറുണ്ട്. ചിലർ ഉപ്പിട്ട് നാരങ്ങ സോഡ കുടിക്കും. ഇത്തരത്തിൽ ഒരു സോഡ കുടിക്കുന്നതിനെ വയറിന് ആഹാരം കഴിച്ചതിൻ്റെ ഭാരം കുറക്കുവാനും അതുപോലെ തന്നെ ഗ്യാസ് കുറക്കുവാനുമെല്ലാമാണ്. എന്നാൽ ആഹാരത്തിന് ശേഷം സോഡ കുടിച്ചാൽ വയറ്റിൽ സംഭവിക്കുന്നത് എന്താണ് എന്നറിയാമോ? ആഹാരത്തിന് ശേഷം സോഡ അല്ലെങ്കിൽ സോഡയുടെ അതേ സ്വഭാവമുള്ള ഡ്രിങ്ക്സ് കുടിച്ചാൽ അമിതമായി ആഹാരം കഴിച്ചതിൻ്റെ മട്ടിപ്പ് കുറക്കുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഹാരം കഴിച്ച് വയർ ചീർത്തിരിക്കുന്നത് കുറക്കുവാനും ഇത് സഹായിക്കുന്നു. എന്നാൽ നമ്മൾ സോഡ കഴിക്കുമ്പോൾ വയറ്റിൽ മുകളിൽ തെട്ടിക്കിടക്കുന്ന ഗ്യാസ് പോവുകയും താൽക്കാലികമായി നമ്മളുടെ വയറിന് കുറച്ച് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ സോഡ കുടിച്ചാൽ വയറ്റിൽ നിന്നും ഗ്യാസ് പോവുകയല്ല, മറിച്ച് ഗ്യാസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വയറ്റിൽ ഗ്യാസ് വർദ്ധിച്ചാൽ, പ്രത്യേകിച്ച് നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം അമിതമായി ഗ്യാസ് വന്നാൽ, അത് വയർ ആകപ്പാടെ ചീർത്ത് കെട്ടുന്നതിന് കാരണമാകുന്നു. ഇത്തരത്തിൽ വയർ ചീർക്കുന്നത് ശ്വാസം മുട്ടുന്നത് പോലെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഇതുകൂടാതെ കഠിനമായ വയർവേദന വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. വയർ ചീർത്ത് കെട്ടുകയും തന്മൂലം ഇരിക്കുവാനും കിടക്കുവാനും പറ്റാത്ത വിധത്തിൽ വേദനയും വരാം. അതുപോലെ തന്നെ ചിലർക്ക് മനം പുരട്ടൽ, ഏമ്പക്കം, പൊളിച്ചു തേട്ടൽ എന്നീ പ്രശ്നങ്ങളും ബാക്ക് പെയിൻ, ചിലപ്പോൾ നെഞ്ചിൽ ഒരു ഭാരം എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും വരുവാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ നല്ലതുപോലെ ഹെവിയായി ആഹാരം കഴിച്ചാൽ നല്ല ചൂടുവെള്ളം ആഹാരം കഴിച്ചതിന് ശേഷം കുറച്ച് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കാം. കൂടാതെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ജ്യൂസ് പോലെയുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആഹാരത്തിന് ശേഷം ജീരകം കഴിക്കുന്നത് വയറ്റിലെ ഗ്യാസ് കുറക്കുവാൻ സഹായിക്കും. അല്ലെങ്കിൽ ഇഞ്ചിനീര് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പെരിഞ്ജീരകം കഴിക്കുന്നതും നല്ലതാണ്. ഒരിക്കലും അമിതമായി ആഹാരം കഴിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പലരും വയറ് നിറയെ ആഹാരം കഴിക്കുന്നതും ഇത് വയർ ചാടുന്നതിനും അമിതവണ്ണത്തിലേക്കും അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. അതിനാൽ വെള്ളം കുടിക്കുവാനും അതുപോലെ തന്നെ ആഹാരത്തിനും തുല്യ അളവ് നൽകുന്ന വിധത്തിൽ വേണം ആഹാരം കഴിക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആഹാരം കഴിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കണം.